സാധാരണഗതിയിൽ ക്രിസ്ത്യാനികൾ അവരുടേതായിട്ടുള്ള അച്ഛന്മാരെ ഇടവക അതിരൂപത അവരുടെ ദിയോസസ് ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളുടെ കാര്യം മാത്രം നോക്കുകയാണ്, പുറത്തവരെന്തെല്ലാം കാണിച്ചു കൂട്ടിയാലും വളരെ വിരളമായിട്ട് മാത്രമേ അവർ അവരുടെ ചങ്ങലയിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനലിൽ ഫോട്ടോ വീഡിയോ സഹിതം കണ്ടു. ആയിരങ്ങൾ പങ്കെടുത്ത ഒരു ക്രിസ്ത്യൻ സംഘടന രൂപം കൊള്ളുന്നു, രാഷ്ട്രീയമാണ് ലക്ഷ്യം. ഒരു രാഷ്ട്രീയ സംഘടന, 127 സംഘടനകളോ മറ്റോ ഉണ്ട്. അതിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ 10-200 എണ്ണത്തിനെ ഈ ഇലക്ഷൻ കമ്മീഷനൊക്കെ മാറ്റി ഒരു 10-60 എണ്ണത്തിന് നോട്ടീസ് കൊടുത്തു എത്ര പേരുണ്ട് എന്നൊക്കെ ചോദിക്കാൻ. ഇത് പുതിയൊരു സംഘടനയാണ്. കേരളത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 8-10 കറികളുള്ള ഓണസദ്യയ്ക്ക് ഒരു കറിയും കൂടി ഉണ്ടാക്കുന്ന മാതിരിയേ ഉള്ളൂ. ഏതെങ്കിലും സാധനം ഇട്ടിട്ട് അല്ലെങ്കിൽ 2-3 കറികൾ ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒന്ന് കടുവർത്ത് കഴിഞ്ഞാൽ പുതിയ കറിയായി. അതുകൊണ്ട് കറി ഉണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ലാഘവത്തോടുകൂടി പുതിയ പുതിയ സംഘടനകൾ ഉണ്ടാക്കാൻ, അതിലൂടെ കുറേ കാശ് പിരിക്കാൻ, അതിലൂടെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ, ഇലക്ഷന് സപ്പോർട്ട് കൊടുക്കാൻ, എന്നിട്ട് മന്ത്രിമാരെ ഉണ്ടാക്കാൻ, MLA മാരെ ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്ന വഴികൾ കേരളത്തിൽ ധാരാളമുണ്ട്. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സാധാരണ ഈ ഭാരതീയ എന്ന വാക്ക് ഉപയോഗിക്കാറുള്ളത് BJP ആണ്. കോൺഗ്രസ്സിലെ 1-2 സംഘടനകൾക്ക് ഭാരതീയ എന്ന തുടക്കമുണ്ട്. ബാക്കി മുഴുവനും ഭാരതീയ വിദ്യാനികേതൻ, ഭാരതീയ ജനതാ പാർട്ടി, ഭാരതീയ മസ്ദൂർ സംഘ്, ഭാരതീയ ക്ഷേത്ര സംരക്ഷണ സമിതി, അങ്ങനെ ഭാരതീയ ധീവരസഭ, അങ്ങനെ കുറേ അധികം ഭാരതീയ ചേർത്തിരിക്കുന്നത് RSS ൻ്റെയാണ്. ഇനി ഭാരതീയ ക്രൈസ്തവ സംഗമം എന്ന പ്രതീക്ഷിച്ചതിനേക്കാളേറെ ജനങ്ങൾ പങ്കെടുത്തു, ആയിരങ്ങൾ പങ്കെടുത്തു എന്ന് കണ്ടിരിക്കുന്ന ആ സംഘടന ഏതാണ്ട് BJP യുടെ വീക്ഷണമുള്ളവരാണോ നമ്മളുടെ അൽഫോൺസ് കണ്ണന്താനം, പിന്നെ ജേക്കബ് തോമസ് തുടങ്ങിയ കുറേ ക്രിസ്ത്യാനികൾ, ഡോക്ടർ KT തോമസ് ജസ്റ്റിസ്, അങ്ങനെയുള്ള കുറേ ക്രിസ്ത്യാനികൾ, BJP യുടെ ഒരു വക്താവ് തന്നെ വടക്കൻ ക്രിസ്ത്യാനികൾ, അങ്ങനെ ഇപ്പോൾ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്. അനൂപ് ജേക്കബ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ABVP യിലൂടെ വന്ന ചങ്കൂറ്റമുള്ള ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. ഇവരെല്ലാവരും കൂടി ചേർത്തിട്ടാണോ ഭാരതീയ ക്രൈസ്തവ സംഗമം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ ഇവിടുത്തെ തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങളെ രാവും പകലും, അവർ തീവ്രവാദികൾ തന്നെയാണ് രാത്രിയൊക്കെ, പകല് മാത്രം കോൺഗ്രസ്സുകാരും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരും, അവരെ വളർത്തി 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 ഈ കേരളത്തെ തീവ്രവാദികളുടെ ഈറ്റില്ലമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സിദ്ദിഖാപ്പനെയൊക്കെ അവിടെ അവർക്ക് ഇത് കൊടുത്തു എന്നാണ് പറയുന്നത്, ജാമ്യം കൊടുത്തു, അങ്ങേര് എന്താ പറയുക, വിട്ടയക്കപ്പെട്ടു. അങ്ങേരിപ്പോഴും അകത്ത് തന്നെയാണ്, വേറൊരു കേസിലകത്ത് കിടക്കുകയാണ്. കാരണം ഇത് കേരള അല്ല, ഏതായാലും ഒരു കാര്യം ഉത്തർപ്രദേശിലാണ് അത് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാടിൻ്റെ തിന്മ ചെയ്യുന്നവരെ മാറ്റി നിർത്താനും ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള സംഘടനയാണെങ്കിൽ വളരെ സന്തോഷം. പക്ഷേ ക്രൈസ്തവ മഹാസംഗമം, ഭാരതീയ ക്രൈസ്തവ സംഗമം ആദ്യം ചിന്തിക്കണം, ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അവകാശികളായ ഈ ഹൈന്ദവ ജനതയുടെ, നിങ്ങളുടെ പൂർവീകരുടെ തലയറുത്ത 59,000 പേരെ കൊന്നു കൊലവിളിച്ച്, 1410 ക്ഷേത്രങ്ങൾ തകർത്തതിലെ വിഗ്രഹത്തിലും മൂത്രമൊഴിപ്പിച്ച് തുപ്പി തകർത്ത കർമ്മത്തിന് നേതൃത്വം നൽകിയ ആളാണ് പോർച്ചുഗീസുകാരനായ സെയിൻറ് ഫ്രാൻസിസ് സേവിയർ. അയാളെ ഇനിയും കൊണ്ട് നടക്കണോ എന്നൊന്ന് ചിന്തിക്കണം നിങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഭാരതീയ ക്രൈസ്തവ സംഗമം, പണ്ട് അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്ന കാലത്ത് ഇനി അനാദികാലം BJP തന്നെ ആയിരിക്കും ഭരിക്കുമെന്ന് ധരിച്ച് എടപ്പള്ളിയിൽ 100 കണക്കിന് ക്രിസ്ത്യാനികൾ BJP യിൽ അംഗത്വം എടുക്കാനായിട്ട് വന്നു. നമ്മുടെ ജയലളിത എന്താ സപ്പോർട്ട് പിൻവലിച്ചപ്പോഴത്തേക്കും വാജ്പേയി താഴെ വീഴുകയും ചെയ്തു. പിന്നെ അവർ BJP യുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വന്നിട്ടുമില്ല. ഏതായാലും നാഗാലാൻഡിലും മിസോറാമിലും ഗോവയിലുമെല്ലാം പക്ക ക്രിസ്ത്യാനികളുടേതായിട്ടുള്ള പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ഫുൾ സപ്പോർട്ട് BJP ക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഭാരതത്തിൽ ക്രിസ്ത്യാനികൾ BJP ക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സംഘടന ഉണ്ടാക്കി എന്നുള്ളതിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതിൽ അത്ഭുതകരമായിട്ടൊന്നുമില്ല. പക്ഷെ അതാണോ ഉദ്ദേശം? ആണെങ്കിലും അല്ലെങ്കിലും ഈ നാടിനെ സന്തോഷിപ്പിക്കാനും നാടിനെ ഇതാക്കാനും
ധാരാളം അച്ഛന്മാരുണ്ട്. നമ്മളുടെ ദൈവമല്ലാതെ വേറൊരു ദൈവം ഉണ്ടാവരുത്, നമ്മളുടെ പുസ്തകമല്ലാതെ വേറൊരു പുസ്തകം ഉണ്ടാവരുത്, നമ്മളുടെ വഴിയല്ലാതെ വേറൊരു വഴി ഉണ്ടാവരുത് എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികളെ തെണ്ടിച്ച് കുത്തുവാളെടുപ്പിക്കുന്ന പള്ളിത്തന്തമാരും ബിഷപ്പുമാരും ഒക്കെ ഉണ്ട്. അവരുടെ ഇടയിൽ ഭാരതീയ എന്ന് പേര് വെച്ച്, ഭാരതീയ ക്രൈസ്തവ സംഗമം എന്ന് പേര് വെച്ചൊരു സംഘടന ഉണ്ടാക്കുമ്പോൾ ബി ജെ പിയിൽ നിന്ന് പരമാവധി ഊറ്റിയെടുക്കാനോ മറ്റോ ആണെങ്കിൽ ഇപ്പോൾ ബി ജെ പിയുടെ മുകളിലിരിക്കുന്നവർ പണ്ടത്തെ മാതിരിയല്ല, കുറച്ചും കൂടി വിവേകവും ബുദ്ധിയുള്ളവരാണ്. ഓരോരുത്തരും വന്ന് വാലാട്ടുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നതെന്നും എന്തിനു വേണ്ടിയിട്ടാണ് വാലാട്ടുന്നതെന്നും അറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ നരേന്ദ്രമോദി എന്ന ഭാരതത്തിലെ പ്രധാനമന്ത്രി ലോകത്തിൽ എവിടെ പോകുമ്പോഴും ആവശ്യമില്ലെങ്കിൽ ഇസ്ലാമുകളുടെ മസ്ജിദിലേക്ക് പോകാറില്ല, ക്രിസ്ത്യൻ പള്ളിയിലേക്ക് പോകാറില്ല, സ്യൂഡോ മതേതരത്വം കാണിക്കാനുള്ള ഒരു പരിപാടിയും നടത്താറില്ല, പള്ളിയിലച്ചന്മാരുടെ മുമ്പിൽ കരിമീൻ പൊള്ളിച്ചതൊന്നും കൊടുക്കാറുമില്ല, അവർക്ക് വേണ്ടി വാദിക്കാറുമില്ല, അവർക്ക് വേണ്ടി പ്രവർത്തിക്കാറുമില്ല. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് തന്നെയാണ് നടക്കുന്നത്. അതേസമയത്ത് തൻ്റെ സംസ്കാരത്തെ നൂറ് ശതമാനം സെൻട്രൽ വിസ്ത ഉൾപ്പെടെ, രാമജന്മഭൂമി ഉൾപ്പെടെ, വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെ, ശങ്കരാചാര്യരുടെ പ്രതിമ ഉൾപ്പെടെ, രാമാനുജാചാര്യരുടെ പ്രതിമ ഉൾപ്പെടെ, കാളിക്ഷേത്രം ഉദ്ഘാടനം ഉൾപ്പെടെ എല്ലാം കൃത്യമായിട്ട് ഭാരതീയ വൈദികാധാര പ്രകാരം തന്നെ ആയിരിക്കും അങ്ങേര് ചെയ്യുക. അങ്ങേരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അമിത്ഷായിലൂടെയൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് ഭാരതീയ ക്രൈസ്തവ സംഗമമെങ്കിൽ ഒന്ന് നല്ലോണം ശ്രദ്ധിച്ചിട്ട് മുമ്പോട്ട് പോകാവൂ എന്ന് കൂടി ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയൊന്നും പറയാനുള്ള അവകാശവും അധികാരമൊന്നും എനിക്കില്ല, ഞാൻ എൻ്റെ തോന്നൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഏത് ക്രിസ്ത്യാനി കേരളത്തിലുള്ളവൻ എന്ത് ചെയ്താലും അതിൻ്റെ പുറകിലൊരു കട്ടാമ്പാര വെച്ചിരിക്കും അവൻ. എന്തെങ്കിലും അത് പ്രയോഗിക്കാനുമായിട്ടാണ് അവർ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ചേരുന്നതും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതും. ഈവൻ നാർക്കോട്ടിക് ജിഹാദ് എന്ന് പറയുന്നത് പോലും അദ്ദേഹത്തിന് വേറെന്തോ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇത്രയും കാലം ഹിന്ദുവിനെ പറ്റിച്ച് ചതിച്ച് ഹിന്ദുക്കളുടെ എല്ലാം അടിച്ചു മാറ്റി സന്തോഷത്തോടുകൂടി ക്രൈസ്തവ സഭ വളർത്തുന്നതിൻ്റെ പുറകിൽ ക്രിസ്ത്യാനികളെ നമ്മുടെ ഗർഭാസനം പള്ളി മാതിരിയും ചോറ്റ നമ്മുടെ ചാലക്കുടി ധ്യാനകേന്ദ്രം മാതിരിയൊക്കെ കൊണ്ടുപോയിട്ട് അവരെ പറ്റിക്കാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഭാരതവൽക്കരണമല്ല, ഭാരതീയ പൈതൃകത്തിൻ്റെ ക്രൈസ്തവവൽക്കരണമാണ് ചെയ്യുന്നത്. അത് ക്രിസ്ത്യാനികൾക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ദൈവമണലികളുടെ മക്കളെ എന്ന് പറഞ്ഞതും. ഏതായാലും ഭാരതീയ ക്രൈസ്തവ സംഗമം സതുദ്ദേശത്തോടുകൂടിയുള്ളതാകട്ടെ, കാര്യം നേടുന്നത് വരെ സതുദ്ദേശവും പിന്നെ തനി ഉദ്ദേശവും ആകാതെ നന്നായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രതീക്ഷിക്കുന്നില്ല, സന്തോഷം. പ്രണാമം.